In the day, we can see the Boult W40 headphone. This headphone is mainly focused on gaming. In the party, we can see a basic experience. We can see the features. We can see the features. Let's get started. Guys, this is the Boult W40 packaging. It's a very minimal packaging. If you look at it, we have a scan chain. This is the warranty. We have a 1-year warranty. If you scan the warranty, you will have an extended warranty. You will have a 15-month warranty. Now, we have a Boult paperwork. That's why we have a section in the accessories section. TWS we have to use the accessories. പിന്നെ നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ചാർജിംഗ് കേബിൾ കൂടി അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ഡെനിം ബ്ലൂ എന്ന് പറയുന്ന കളറാണ് ഇനി നമുക്ക് കാക്കി ഗ്രീനും അതുപോലെ തന്നെ ബെറി റെഡ് എന്ന് പറയുന്ന രണ്ട് കളറുകൂടി ഉണ്ട് മാത്രമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് തന്നെയാണ് ഏകദേശം നിങ്ങൾക്ക് 2 ദിവസത്തോളം ബാറ്ററി നിൽക്കും ഇതൊരിക്കൽ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു സിനിമ കാണണം ചാർജ് ഇല്ല 10 മിനിറ്റ് കുത്തിയിടുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗെയിൻ ഒരു സിനിമ കാണാനുള്ള ചാർജ് ഇതിലേക്ക് ഉണ്ടാകും ഈ ഒരു TWS ന്റെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടൊരു റബ്ബർ കേസിംഗ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു റബ്ബർ കേസിംഗ് പലതരത്തിൽ ഉപകാരപ്പെടുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ലുക്സ് ആണ് ഓവറോൾ ഒരു മാറ്റ് ഫിനിഷ് ഇതിന് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിതിലിപ്പോൾ നിലവിലിരിക്കുന്ന നിങ്ങളുടെ എയർപോർട്ടിൻ്റെ കേസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാടധികം മൈനർ സ്ക്രാച്ചസ് അതിനകത്ത് കാണാൻ പറ്റും ഇതിനകത്ത് റബ്ബർ കേസിംഗ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ ഈ ഒരു സാധനം തറയിൽ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കില്ല കാര്യം പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ തറയിൽ വീണ് ചിന്നിച്ചെതറി പോകില്ല എന്നുള്ളതാണ് കാര്യം ഇതിൻ്റെ പുറത്തൊരു റബ്ബർ കേസിംഗ് ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇയർബഡ്സ് എന്ന് പറയുന്ന ഒരു ഡ്യുവൽ ടോണിലാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് കളറുകൾ കാണാൻ പറ്റും കുറച്ചൊരു ഡാർക്കിഷ് ബ്ലൂ ആയിട്ടുള്ളൊരു നിറത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇയർബഡ്സ് എന്ന് പറയുന്നത് സെയിം കളർ തന്നെയാണ് പുറത്ത് കാണുന്ന അതേ കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇയർബഡ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് 4 മൈക്കുകളാണ് വരുന്നത് ഒരു 4 മൈക്കുകളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കോൾ വിളിക്കുന്ന സമയത്തും ഒക്കെ ആ ഒരു എൻവയോൺമെൻറ്റ് നോയിസ് ക്യാൻസലേഷനൊക്കെ പ്രോപ്പറായിട്ട് വരുന്ന ഒരു ENC ഇയർബഡ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഗെയിമേഴ്സിന് ഇത് കുറച്ചുകൂടെ ഒരു അഫോർഡബിൾ ഓപ്ഷൻ ആയിട്ടുള്ള ഒരു TWS ആണെന്ന് കാര്യം ഇതിനകത്ത് വരുന്ന ലാറ്റൻസി എന്ന് പറയുന്നത് 45 ms ആണ് നല്ലൊരു ബാറ്ററി ലൈഫ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ബ്ലൂടൂത്ത് ആണ് വരുന്നത് വെർഷൻ 5.3 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗെയിമിംഗ് സെഷൻസ് ഒക്കെ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലാറ്റൻസി ഇഷ്യൂ അല്ലെങ്കിൽ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒക്കെ വളരെ മിനിമൽ ആയിരിക്കും ഈ ഒരു ഇയർബഡ് കാതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ലുക്കായിരിക്കും പുറത്ത് കാണാൻ സാധിക്കുക ഇതെന്ന് പറയുന്നത് ഒരു 13 mm ഡ്രൈവറാണ് ഇതിനകത്ത് അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ ഒരു 13 mm ഡ്രൈവർ കാരണമാണ് നമുക്ക് ആ ഒരു എക്സ്ട്രാ ബേസിനെസ് കിട്ടുന്നത് അതുപോലെ തന്നെ ബൂമെക്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി അവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെയാണ് ആ ഒരു എക്സ്ട്രാ ബേസിനെസ് എന്നാണ് ബോൾട്ടിൻ്റെ വെബ്സൈറ്റുകളിൽ കാണാൻ സാധിക്കുക ഇതിനോടൊപ്പം തന്നെ IPX5 വാട്ടർ റെസിസ്റ്റൻസും പിന്നെ ടച്ച് കൺട്രോൾസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ടച്ച് കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഇവിടെ ബോൾട്ടിൻ്റെ ലോഗോ കാണുന്നിടത്ത് നിങ്ങൾക്ക് ടച്ച് ചെയ്തുകൊണ്ട് പ്ലേ പോസ് പ്രീവിയസ് നെക്സ്റ്റ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഒരു കാതിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ടച്ച് കൺട്രോൾസ് യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് വോയിസ് അസിസ്റ്റൻ്റ് എനേബിൾഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് ജസ്റ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് അസിസ്റ്റൻസിനെ മേക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും ബോൾട്ടിൻ്റെ ഈ ഒരു W40 വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് കുറച്ചുകൂടി ഒരു ബേസി സൗണ്ട് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് മോഡറേറ്റ് ആയിട്ടുള്ള മ്യൂസിക്കിനും അതുപോലെ തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള മൂവി എക്സ്പീരിയൻസിനും തരക്കേടില്ലാത്തൊരു ഹെഡ്ഫോൺ ആയിട്ടാണ് എനിക്കിത് കാണാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾക്ക് W40 വാങ്ങിക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഗാഡ്ജറ്റ് ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്